ഹലോ, ഹായ്, വെൽക്കം ടു സ്വപ്നാസ് വണ്ടർലാൻഡ്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഡിന്നറിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത് ബാർബിക്യൂ നേഷനിലേക്കാണ്. അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റും സംഭവങ്ങളൊക്കെ ഒന്ന് വേറെ തന്നെയാണല്ലോ അല്ലേ. മിഥുനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വാശി എന്നുള്ള സ്ഥലത്ത്. അവിടെ ഒരു പുതിയ ബാർബിക്യൂ നേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ വിചാരിച്ചു ഒന്ന് അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാന്ന്. കാരണം ബാക്കിയുള്ള നമ്മൾ അടുത്ത സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ വാശിയിൽ സെൻറ്റർ വൺ മോളിലാണ് ഈ ബാർബിക്യൂ നേഷൻ ഓപ്പൺ ആയിരുന്നത്. അവിടെ നമ്മളിപ്പോൾ വന്ന് നിൽക്കുകയാണ്. ഇനി വേറൊരു സംഭവം, ഞെട്ടിക്കുന്ന ഒരു സംഭവം എനിക്കിവിടെ കാണിക്കാനുണ്ട് രണ്ട് പേരേനെ. കാരണം ഇന്ന് സ്വപ്നി അമ്മയും കൂടിയും ഇതാ ഇപ്പം ഞാനിപ്പോൾ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് വന്നിരിക്കുകയാണ്. സ്വപ്നി അമ്മയും കൂടിയും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്തോ ഒന്ന് നടത്തിയിട്ടുണ്ട്. എന്താണ് സംഭവം, എങ്ങനെയാണെന്നൊക്കെ അവർ പറഞ്ഞുതരും. ഞാൻ അവർ കാറിൽ നിന്ന് അവർ ടാക്സി പിടിച്ചിട്ട് ഇറങ്ങുന്നത്, ഞാൻ അവരെ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ കൂളായിട്ട് അവിടെ തന്നെ നിൽക്കായിരുന്നു. ഏതോ ആൾക്കാർ വരുന്നു, മറ്റേ ബാർബിക്യൂ നേഷൻ ഇങ്ങനെ കുറേ ആൾക്കാർ വരുന്നില്ലേ. പിന്നീട് എന്നെ വിളിച്ചപ്പോഴാണ് അമ്മ മോനെ വിളിച്ചപ്പോൾ എന്തപ്പോൾ എന്നെക്കാട്ടിലും പ്രായം കുറഞ്ഞ ഒരു സ്ത്രീ എന്നെ മോനെ എന്ന് വിളിക്കുന്നത് നോക്കിയത്. കാണിച്ചു തരാം, ഞെട്ടാൻ പോണേ ഉള്ളൂ. ഇതാണ് എൻ്റെ അമ്മ. അമ്മേ, അമ്മ തന്നെയാണോ എൻ്റെ അമ്മ? അത് എൻ്റെ അനിയത്തിയാണോ എന്നുള്ള എനിക്ക് മനസ്സിലാവില്ല. സ്വപ്ന കൊണ്ടുപോയിട്ട് എന്താണ് ചെയ്തിട്ടുള്ള എനിക്ക് തന്നെ മനസ്സിലാവില്ല. ഇനി അടുത്തത് സ്വപ്ന. ഇതാ എന്താ അമ്മയുടെ നിന്നോളൂ, അമ്മയുടെ നിൽക്കൂ. എന്താപ്പത്, നിങ്ങളെ കണ്ട സിസ്റ്റേഴ്സ് ആണ് തോന്നുന്നുണ്ട്, ഒരു അമ്മ പെറ്റതാണ് തോന്നുന്നുണ്ട്. ആ അതെ, ഒരു അമ്മ പ്രസവിച്ച കുട്ടികളെ പോലെ തോന്നുന്നുണ്ടല്ലോ. അയ്യോ എനിക്ക് വയ്യ. അടിപൊളി. അത് നമുക്ക് ഉള്ളിലേക്ക് കടക്കാം. എന്റെ മിന്നി, ഒന്ന് സ്ലോ മോഷനിൽ പോ, എനിക്ക് ഇതൊക്കെ ഒന്ന് കാണണം. അപ്പം നമ്മൾ ഇവിടെ ബാർബിക്യൂ നേഷൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. ഇത് അടുത്ത് ഒരാഴ്ചയായിട്ടുള്ളൂ സ്റ്റാർട്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ് ഉണ്ട്, ഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ, പുതിയ പുതിയ സംഭവങ്ങളുണ്ട് നമ്മൾ മുന്നേ പോയ സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട്. അപ്പോൾ ഞാനൊക്കെ ചോദിച്ചറിയായിരുന്നു എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ ഉള്ളതെന്നുള്ളത്. അപ്പോൾ ബാർബിക്യൂ നേഷൻ പറ്റി അറിയാത്തവർക്ക് നമുക്ക് ഒന്ന് ജസ്റ്റ്, നമുക്ക് ഇവിടെ ആൾക്കാരുണ്ട് അതിൻ്റെ, ഞാൻ അപ്പം ഇങ്ങനെ അവരായിട്ട് ജസ്റ്റ് പരിചയപ്പെട്ടു. ഹലോ, ഹേയ്, can you just introduce with your name? My name is Zishan and I'm taking care of marketing as a assistant marketing manager. And hi, Sunil here. My name is Sunil Rawat. Okay, I'm here as a business manager. Business manager. Basically we are in the buffet business. Okay. And we serve unlimited starters with abundant varieties which you can notice on the table. Adhaayathu unlimited food aanu, buffet type illa, unlimited food. ബാർബിക്യൂ നേഷൻ പറ്റി അറിയുന്നവർക്ക് അറിയാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് മരിക്കും. ഞങ്ങളൊക്കെ എത്രയോ പ്രാവശ്യങ്ങൾ ഭക്ഷണം കഴിച്ച് നമുക്ക് എന്താ പറയുക, ഭക്ഷണം കഴിച്ചിട്ട് മതിയാവില്ല എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം ബാർബിക്യൂ നേഷനിൽ ബിബിക്യൂവിൽ കേട്ടണം. ഇവിടുന്ന് മതി എന്ന് പറയും, അത്രയും സൂപ്പർ ഫുഡാണ് ഇവിടെ. യു ക്യാൻ കണ്ടിന്യൂ. വി ഓൾവേസ് ട്രൈ ആർ ബെസ്റ്റ് ടു മെയിൻറ്റെയിൻ ദി ഹൈജീൻ ആൻഡ് വി അപ്മോസ്റ്റ് ടേക്ക് കെയർ ഓഫ് ദി വെജ് ആൻഡ് നോൺ വെജ് വേരിയേഷൻസ്. വെജും നോൺ വെജും രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ, രണ്ട് സെപ്പറേറ്റ് കൗണ്ടറായിട്ടാണ് അവർ വെക്കുന്നത്. അപ്പോൾ ഒരുപോലെ, അതായത് ഇവരുടെ സ്പെഷ്യലിറ്റി എന്ന് പറയുന്നത് എന്താ ഇവർ പറഞ്ഞു വെച്ചാൽ, സാധാരണ നമ്മളൊരു ബുഫേ റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ എന്താണുള്ളത് അതാണ് നമുക്ക് കിട്ടുള്ളൂ. വെറും ബുഫേയിൽ മാത്രമുള്ളതല്ല, നമുക്കിഷ്ടമുള്ള എന്തും ഇവർ നമുക്കിവിടെ ഉണ്ടാക്കി തരും, ഇവിടെ ഉള്ള മെനുവിലുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. താങ്ക് യു വെരി മച്ച്. ഇനി ഞാനവിടെ ടേബിളിൽ പോട്ടെ, അവരവിടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, നോക്കട്ടെ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്നല്ലോ കേട്ടോ. ആ അതാ ഇവിടെ സ്റ്റാർട്ടറൊക്കെ എത്തി തുടങ്ങിയിട്ടോ. ഏ, പനിപ്പുരി വന്നു, നമ്മുടെ വെജ് വന്നു. അപ്പൊ ഇത് വെജാണ്, മഷ്റൂമ്. അതാ അവിടെ തട്ടൽ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്.
നോൺ വെജ് എത്തിയിട്ടില്ല. ഇതാണ് ബാർബിക്യൂനേറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ എങ്ങനെയാണ് അവർ കൊടുത്ത് ഫില്ല് ചെയ്ത് വെക്കുക, അപ്പോൾ ആ ചൂടിൽ തന്നെ ഇതിവിടെ എങ്ങനെ ഇരിക്കും, ഇതെങ്ങനെ കൊണ്ടുവന്നത്, അതെൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, അവിടെ കനലൊക്കെ കണ്ടില്ലേ, ബാർബിക്യൂ ടൈപ്പ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട് വെജിറ്റേറിയൻ ഒരു സൈഡിൽ, ഇവിടെ നോൺ വെജിൻ്റെ അത് വരാൻ പോകുന്നേ ഉള്ളൂ. പാനിപൂരി അവരുടെ പൂരി നല്ല സ്പെഷ്യൽ ആണ്. പൂരിക്ക് എന്താ ഭയങ്കര കളറൊക്കെ അടിപൊളി കളറല്ല, ടേസ്റ്റ് വേറെയാണ്. അതെ, ടേസ്റ്റ് വേറെയാണ് ഈ പൂരി. ഇത് സാധാരണ മൈദി റവ അല്ല, ആ സാബുദാനയുടെ ചൂവരിയുടെ ഒരു സാധനമാണ്. അത് അവര് കണ്ടോ, അവിടെ സെറ്റപ്പ് ചെയ്യാൻ പോവാണ്, കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ അതിന്റെ ഉള്ള നല്ല ചൂടുണ്ട്, കനലുകൾ കാണുന്നില്ലേ. ഇനി എവിടെയാണ് ഇതെല്ലാം കൊടുന്ന് വെക്കുക, ചൂട് പോവാതിരിക്കാൻ. ബാർബിക്യൂ സ്റ്റൈലിലാണ് അതാ കൊണ്ടുവരുന്നു. ഇതൊക്കെ റെഡിയായ ചിക്കൻ തന്നെയാണ് കേട്ടോ, അതവിടെ കൊടുത്ത് അവരിങ്ങനെ വെക്കും. അപ്പൊ ചൂടിൽ നമുക്ക് എടുത്തിട്ട്, ഇത് ഫിഷാണ്, റൈറ്റ് സൈഡിലുള്ളത് മുഴുവൻ ഫിഷ്, ലെഫ്റ്റ് സൈഡിലുള്ളതൊക്കെ ചിക്കൻ. ഇന്ന് നമ്മൾ ബാർബിക്യൂ നേഷനിൽ വരാണ്ടായ മെയിൻ കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പിക്നിക്ക് പോയ സമയത്ത് അച്ഛൻ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്ക് അച്ഛൻ കഴിക്കേണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറയണ്ടായിരുന്നു, ഈ സ്നാക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ നല്ല രസമാണെന്നുള്ളത് പറയണ്ടായിരുന്നു. അപ്പോൾ അതാണ് അച്ഛന് ബാർബിക്യൂ നേഷനിൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ചാൽ അൺലിമിറ്റഡ് ഫുഡ്. ഇന്ന് അച്ഛൻ പറയും അവസാനം കഴിച്ചിട്ട്, ഇനി എനിക്ക് വേണ്ടാന്ന് പറയും. ആരാണിത്? ഐശ്വര്യ റായ്. അമ്മേ ഈശ്വര, എനിക്ക് ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ, അമ്മ തന്നെയാണോ? ആ അതാ വരുന്ന എടുത്തത്. ഇതെന്താണ് വന്നിരിക്കുന്നത്? പ്രോൺസ് വന്നിട്ടുണ്ട്. സ്മൈലി, ആ സ്മൈലി വരുന്നത് കുട്ടികൾക്കുള്ള സ്മൈലി ആണിത്. മിഥുസിന് സ്മൈലി എത്തി. ആഹാ, തലങ്ങും വിലങ്ങും ആയിട്ട് വരുന്നത്. നമ്മുടെ ഈ സൈഡ് മുഴുവൻ വെജിറ്റേറിയൻ ആണ്. ഓ, മിഥുവിന്റെ വേറൊരു ഫേവറേറ്റ് സാധനം കൂടി എത്തിയിട്ടുണ്ട്, ഫ്രഞ്ച് ഫ്രൈ. ആഹാ, പിസ എത്തിയിട്ടുണ്ട്, വെജ് പിസ എത്തിയിട്ടുണ്ട്. നമുക്കിതിന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിക്കാനുള്ളതാണ്. നമ്മൾക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചും നമ്മുടെ ഇഷ്ടമുള്ള ഫ്ലേവറിനനുസരിച്ചുള്ള സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇരിക്കുന്നത്. അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതാ സ്വപ്ന ചെയ്യുന്ന പോലെ. സ്വപ്ന ബ്യൂട്ടി പാർലറിന് ഇറങ്ങിയ കാരണം ഇത് അപ്ലൈ ചെയ്യാനൊന്നും കുഴപ്പമുണ്ടാവില്ലേ. ഒന്ന് കാണട്ടെ. അടുത്ത് എത്തിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന്. എനിക്കിപ്പോ ഈ ഫോണ് താഴെ വയ്ക്കാൻ നിർത്തില്ല. മിത്തുവിന് ഇഷ്ടമല്ല. ഞാൻ ചെറുതായിട്ടൊന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ, കാരണം ഞാൻ ഫുൾ ക്യാപ്ചർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് ഇവിടെ ആരപ്പത് ഒന്നിങ്ങോട്ട് നോക്കിയേ, എങ്ങനെയുണ്ട് എന്തപ്പത്, കങ്കണയുടെ ഒരു കട്ടുണ്ടല്ലോ. ആ നല്ല, ഞാൻ ഫുഡ് കഴിക്കാൻ നോക്കട്ടെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ അവരൊക്കെ അതാ ഇവരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലങ്ങും വലങ്ങും കൊടുത്തിലോടങ്ങി ഞാനിവിടെ ഇരുന്നിട്ട് ക്യാപ്ചർ ചെയ്യായിരുന്നു. തലങ്ങും വലങ്ങും അവർ കറക്റ്റ് പറഞ്ഞ് മനസ്സിലായി തരും. രണ്ട് സൈഡിലും തലങ്ങും വലങ്ങും അവർ നിന്ന് വളമ്പോ. ഇത് അമ്മയ്ക്കുള്ള വെജിറ്റേറിയൻ സംഭവങ്ങള് ആ വരുന്ന അടുത്തത്. ഇതൊക്കെ വെറും സ്റ്റാർട്ടർ ആണ് കേട്ടോ, ഇനി മെയിൻ കോഴ്സ് സംഭവങ്ങളൊക്കെ ഇവിടെ കിടക്കണേ ഉള്ളു. മട്ടൺ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം ഒന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി നിർത്താന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സാധനങ്ങൾ ആകെ നിറഞ്ഞു കഴിഞ്ഞു വിടാം. ഇതുവരെ ഇപ്പം ഇത്രയും സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്, ഇനി ബാക്കി വരാൻ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മെയിൻ കോഴ്സ് ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, നമ്മുടെ മോക്ടെയിൽ വന്നിട്ടുണ്ട്, സ്ട്രോബെറി എത്തി. സ്ട്രോബെറി ആർക്കാണ്? സ്വപ്നയ്ക്കാണ്. ആ സ്വപ്നയ്ക്ക് ബ്ലൂ ആണ് വേണ്ടത്. അച്ഛന് സിട്രസ്, അത് എനിക്കാണ്. ഓ ഓക്കെ, സൂപ്പർ. അമ്മയ്ക്ക് പച്ചനെ കിട്ടിയ. ആ അതെ, ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇത് രണ്ടും പറയുന്ന തോന്നുന്നു, ഗിവ് അപ്പും ഹാഡ് മൈ ഫുള്ളും നമ്മൾ പറയുന്നതാണ് ഇവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, വേറൊന്നും സ്വീറ്റ്സ് ഒക്കെയാണ് മെയിനായിട്ട് കിടക്കുന്നത് ഇവിടെ വരാനുള്ളത്. അതൊക്കെ ഇങ്ങനെ കിടക്കണേ ഉള്ളൂ ക്യൂ ആയിട്ട്. അപ്പോൾ ഇവരുടെ ഇവിടെ ഒരു ലൈവ് കിച്ചൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലൈവ് കിച്ചൺ ഇപ്പോൾ അവിടെ ഇങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു ലൈവ് കിച്ചൺ അവരുടെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ഫുഡ് സ്പെഷ്യലിസ്റ്റ് അല്ലേ, അപ്പോൾ ഞാൻ നമ്മുടെ ഫുഡ് സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ് ആ ലൈവ് കിച്ചൺ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒന്ന് പോയി നോക്കാം.
ആഹാ, അപ്പൊ ഷെഫായല്ലോ. ഇപ്പോഴാണ് കറക്റ്റ് സ്വപ്ന സൂട്ട് വേൾഡിന്റെ ഒരു പോസ് വന്നത്. നമ്മൾ അവരുടെ ലൈവ് കിച്ചൺ കാണാൻ വേണ്ടിട്ട് പോവാണ്. ഓ, ഇതാണ് ലൈവ് കിച്ചൺ. ബാർബിക്കനേഷന്റെ ഉള്ളിൽ കയറിയിട്ട് ഫുഡ് ഉണ്ടാക്കിയാലേ അടിപൊളി. വരണോ ബാർബിക്കനേഷൻ? അത് പല സ്ഥലങ്ങളിലുണ്ട്. അതെ, വെജ് ആണ്. ഓ ഓ, അവിടെ നോൺ വെജ്, ഇവിടെ വെജ് അല്ലേ. ഓ അത് ശരി. ഓ അത് ശരി, രണ്ട് രണ്ട് സൈഡിലായിട്ട്. അപ്പൊ നമ്മുടെ അവിടെ ലൈവ് കിച്ചണിലൊന്ന് കയറിയിട്ട് എങ്ങനെയാണ് ബാർബിക്യൂ നേഷനിൽ അവർ ആ ബാർബിക്യൂ എന്നുള്ള സംഭവം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് അവർ കാണിച്ചു തന്നു. ഒരു ബ്രേക്ക് ആയിട്ട് എത്തിയിട്ടുണ്ടല്ലോ എല്ലാവരും. എങ്ങനെയുണ്ട്, അന്ന് നടക്കാറങ്ങിയതല്ലേ? അതെ അതെ അതെ. മെയിൻ കോഴ്സുകള് റെഡി. അതെ, എല്ലാം ഉണ്ട്, എന്തില്ലാത്ത. ഓ, സീറ്റ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലൈവായിട്ട് എഗ് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ വേറെ പല പരിപാടികളും അവിടെ നടക്കുന്നുണ്ട്. എന്തോ ഒന്നും എടുക്കാൻ തോന്നുന്നില്ലേ, അതാണ് കണ്ണു. അയ്യോ, എന്റെ അമ്മ. അല്ല, അതെ, അത് ശരിയാ, അത് ശരിയാ. അമ്മയ്ക്ക് എന്താ വെജിറ്റേറിയൻ, എന്താ ഇഷ്ടമുള്ളത്? പുലാവ എല്ലാം ടേസ്റ്റ് ചെയ്യാ. ലിവർ ഓർഡർ ചെയ്യാം. ആര് ലിവർ? അയ്യോ, എന്റെ ലിവർ. ആ, എന്താണ്? ആ, അതന്നെ ലിവർ ആണ്. മട്ടൺ ലിവർ. ആഹാ, ഇത് എല്ലാവരും അച്ഛൻ എന്താ പറഞ്ഞത്? അങ്ങനെ ടേബിൾ ഇതാ മൊത്തം നിറഞ്ഞിട്ടുണ്ട്. മെയിൻ കോഴ്സ് കൊണ്ട് എല്ലാവരും എത്തിയില്ലേ? സംഭവങ്ങൾ മിത്തു. എന്ത്, എങ്ങോട്ടാണ് ഈ ഓടുന്നത്? അതെ, എന്തോ വേണം. ഇതാ അമ്മയ്ക്ക് നാനു വന്നിട്ടുണ്ട്. ഇതവിടെ കണ്ടു ഇരിക്കുന്നുണ്ടോ? ഇതൊക്കെ നമുക്ക് കഴിക്കാനുള്ളതാണ് അച്ഛ. ഇതൊക്കെ അച്ഛന് കഴിക്കാനുള്ളതാണ്. ഇതൊക്കെ അച്ഛൻ, ഇതൊക്കെ അച്ഛൻ ഇതൊക്കെ കഴിച്ചോളണോ? ഏ, വേണ്ടാന്ന് പറയാൻ പാടില്ല. ഇതെല്ലാം അച്ഛൻ കഴിച്ചോളണം കേട്ടോ. ഏതാ വേണ്ടേ? അതിലെല്ലാം മിത്തുനുള്ള ഈ ഇതിൽ വെച്ച ഫുൾ മിത്തുന് കഴിക്കാനുള്ള. ഒരു കാര്യം ചെയ്യട്ടെ പപ്പ, മിത്തുനെ ഈ ക്യാബിൻ്റെ ഉള്ളിൽ പിടിച്ച് അടച്ചിടത്തെ, ഇതിൻ്റെ ഒപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കി തരട്ടെ. എന്നിട്ട് മിത്തു അതിൻ്റെ ഉള്ളിൽ കിടന്നോളൂ, ഫുൾ കഴിക്കുക. എല്ലാം എടുക്കണമെന്നുണ്ട്. അതാ
എന്ത് ഐസ്ക്രീമാ വേണ്ടത്? സ്വപ്ന എന്താണ് പരിപാടി, എന്തൊക്കെയാണിത്? ആ ഇത്രയാണോ നീ സ്വീറ്റ്സ് എടുത്തത്? ഇത്രയേ എടുത്തുള്ളൂ അല്ലേ? എന്താണ് സ്റ്റാറ്റസ് പറയൂ, എന്തൊക്കെയാണ് ഇപ്പൊ കഴിക്കുന്നത്? അമ്മക്കൊന്നും പറയില്ല. ഇതാണിപ്പോ ഇവിടുത്തെ പ്രൈസ് ലിസ്റ്റ്, എത്രയാണ് ഇപ്പൊ ഫേക്ക് എന്നുള്ളത്. അങ്ങനെ ഒരു അടിപൊളി ഡിന്നർ കഴിഞ്ഞ് നമ്മളിതാ ഇറങ്ങായി. അടിപൊളി കഴിച്ചു മതിയല്ലേ? അച്ഛമ്മന്ന് വിളിക്കില്ല അത്ര, ഇനി ആന്റിനെ വിളിക്കുള്ളൂ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട്. അതന്നെ ഓ